മിശിഹായിൽ സ്നേഹമുള്ളവരെ, സഹന വഴികൾ 94 ഏവർക്കും സ്വാഗതം. ഇന്ന് പുതുവത്സരം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്ന് ആവർത്തിക്കട്ടെ. യേശു ചരിത്ര പുരുഷനാണ് എന്ന്. യേശുവിൻ്റെ ജന്മദിനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ പുതിയ വർഷം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവനാമത്തിൽ ഈ പുതിയ വർഷം ആരംഭിക്കാം. ദൈവനാമത്തിൽ ആരംഭിക്കുന്ന എന്തും നമുക്ക് വിജയം തരും എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് കത്തോലിക്കരെ കുരിശിൻ്റെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും എല്ലാ സംരംഭങ്ങളും ആരംഭിക്കുന്നത്. കുരിശുവരയിൽ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കത്തോലിക്കര്. പ്രത്യേകിച്ച് കുരിശിൻ്റെ അടയാളത്തിൽ ശക്തിയുണ്ട് എന്ന് എല്ലാ ക്രൈസ്തവരും അംഗീകരിക്കുന്നു, അനുഭവിക്കുന്നു, അതിന് സാക്ഷികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ മുകളിൽ കുരിശിൻ്റെ ചിഹ്നം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ വിജയമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിൽ. ഫുട്ബോൾ കളി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല കളിക്കാരും ഗോളടിച്ചതിന് ശേഷം കുരിശ് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കളിക്കളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുരിശ് വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയിലെ എല്ലാ പ്രാർത്ഥനയുടെ ആരംഭത്തിലും അവസാനത്തിലും കുരിശ് വരച്ചുകൊണ്ടാണ് നാം അത് ചെയ്യുന്നത്. ഈ കുരിശ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇത് നമ്മെ പഠിപ്പിച്ചത് ആരാണ്? ഈശോ തന്നെയാണ്. അത് നമ്മളെവിടെയാണ് കാണുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 28:20 വാക്യത്തിൽ ഈശോ പറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അപ്പോൾ ഈ സീരിയൽ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറഞ്ഞ ആ ക്രമം പോലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അതിൽ ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൈവന്നിട്ടുള്ള എല്ലാ വിജയങ്ങളും കുരിശു വരച്ചുകൊണ്ട് തുടങ്ങുന്നത് കൊണ്ടാണ്. കുരിശു വരയിലൂടെയാണ്, അത് പരീക്ഷ എഴുതുന്നതായിക്കോട്ടെ, മത്സരങ്ങൾ ആയിക്കോട്ടെ, ഏത് സംരംഭങ്ങൾ ആകുന്നതായിക്കോട്ടെ, എന്ത് ചെയ്യുന്നതായാലും യാത്ര ചെയ്യുന്നത് പോലും കുരിശു വരച്ചുകൊണ്ടാണ്. അപ്പോൾ കുരിശു വരച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തും എന്നതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. കാരണം എൻ്റെ ജീവിതം മുഴുവൻ, സ്നേഹമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാം, ഞാൻ വിജയത്തിൻ്റെ തീറ്റിൻ്റെ ഒക്കെ പുറകിലുള്ള രഹസ്യം കുരിശു വരച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് പറയാവുന്ന ഇതാണ്, കുരിശു വരച്ചുകൊണ്ടുള്ള ഒരു പുറപ്പെടലാണ്. ആ പുറപ്പെടൽ ലക്ഷ്യത്തിലെത്തിയേ അവസാനിക്കുകയുള്ളൂ. ആയതിനാൽ ഇന്ന് പുതുവർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് കുരിശു വരച്ചുകൊണ്ട് ആ പുതുവർഷം ആരംഭിക്കാം, വിജയം സുനിശ്ചിതമാക്കാം. പക്ഷേ അതിൽ നമ്മൾ വിശ്വസിക്കണം. കുരിശിലും കുരിശിൻ്റെ ശക്തിയിലും നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ഒരുമിച്ച് കുരിശു വരച്ചുകൊണ്ട് ഈ പുതുവർഷം ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഈ സമയം പുതുവത്സരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ സഹന വഴികൾ സന്ദേശം കേട്ട നിൻ്റെ ഈ മകനെ, ഈ മകളെ നീ ആശീർവദിക്കണമേ. കുരിശിൻ്റെ അടയാളത്തിൽ നീ അവന് സൗഖ്യം കൊടുക്കണമേ, വിജയം കൊടുക്കണമേ. ഈ വർഷം അവൻ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയാകട്ടെ. നിൻ്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്യത്തിൽ എത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് കടബാധ്യതകളിൽ നിന്ന് പുറത്തു വരാനായിട്ട്, കോടതി കേസുകളിൽ വിജയം വരിക്കാനായിട്ട്, പരീക്ഷകളിൽ പാസ്സാകാനായിട്ട്, ഇതുപോലെ എന്തൊക്കെ സ്വപ്നങ്ങൾ ഈ സഹോദരിയുടെ മനസ്സിലുണ്ടോ അതൊക്കെ പൂർണ്ണമാകാൻ വേണ്ടി കർത്താവെ, നിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ നീ അവരെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.